എന്നോട് ഉസ്താദ് രാത്രി ചെല്ലാൻ പറഞ്ഞു. എന്നിട്ട് ആള് അടുത്തിരുത്തി ഒരുമാതിരി വീഡിയോസൊക്കെ കാണിച്ചു തരുമായിരുന്നു. നമ്മുടെ മൗത്തിൽ മുറുക്ക പിടിക്കും, നമ്മുടെ എല്ലാ എല്ലാ സ്ഥലത്തും നമ്മൾ മോശമായിട്ട് പെരുമാറി. എട്ട് തവണ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇത് ഇവിടെ ഉള്ളതാണ്, നീ ഇതാരോടും പറയരുത്, ഇത് പുറത്തറിഞ്ഞാൽ കൊല്ലും എന്നൊക്കെ പറഞ്ഞു. ടീച്ചേഴ്സാണ്, ടീച്ചേഴ്സ് പറയും ചെല്ലാൻ പറയും. അപ്പം നമ്മൾ ചെല്ലാണ്ടിരിക്കാൻ പറ്റൂലല്ലോ, നിങ്ങൾ പോകണം, നിർബന്ധമാണ്, ഉസ്താദ് വിളിക്കേണ്ട. ടീച്ചേഴ്സ് എന്നോട് ചോദിക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു ടീച്ചർ പറഞ്ഞ് ചോദിക്കരുത്, അത് അവരുടേതായിട്ട് അവർ ചെയ്തോളും, നമ്മായിട്ടൊന്നും. എനിക്ക് അനുഭവം ഉണ്ടായി, എനിക്ക് എൻ്റെ ഉമ്മയും വാപ്പിണ്ട് പറയാൻ. അവിടെ കുറേ പിള്ളേരുണ്ട് ഉമ്മയും വാപ്പില്ലാത്തവർ, അവർക്കൊക്കെ ആരുണ്ട്, നിയമം തന്നെ വേണ്ടേ? ഇപ്പം ഞാനിപ്പോൾ കേസ് കൊടുത്തിട്ട് കുറേ നാളായി, പക്ഷേ നമസ്കാരം. ഒരു മതപഠനശാലയിൽ 15 വയസ്സുകാരിക്ക് നേരിടേണ്ടി വന്ന ക്രൂര പീഡനത്തിൻ്റെ ഞെട്ടിക്കുന്ന വാർത്തയാണ് മറുനാടൻ ഇന്ന് പുറത്തു കൊണ്ടുവരുന്നത്. തൃശൂർ ജില്ലയിലെ കൈപ്പമംഗലത്ത് പ്രവർത്തിക്കുന്ന MIC എന്ന മതപഠനശാലയിലാണ് 15 വയസ്സുകാരി പീഡനത്തിന് ഇരയായത്. ഈ സ്ഥാപനത്തിലെ ഹെഡ് മാസ്റ്ററായിട്ടുള്ള അസർ എന്ന ഉസ്താദാണ് ഈ പെൺകുട്ടിയെ പലപ്പോഴും രാത്രി സമയങ്ങളിൽ സ്വന്തം മുറിയിലേക്ക് വിളിച്ചു വരുത്തി പീഡനത്തിന് ഇരയാക്കിയത്. പെൺകുട്ടിയുടെ ശരീരഭാഗങ്ങളിലൊക്കെ സ്പർശിക്കുകയും മറ്റു ചൂഷണത്തിന് വിധേയമാക്കുകയും ഒക്കെ ചെയ്തു. ഇതിനൊക്കെ കൂട്ടുനിന്നത് ഈ മതപഠനശാലയിലെ ടീച്ചർമാരായിട്ടുള്ള സ്ത്രീകളാണ്. ഇവർക്കൊക്കെ 23-24 വയസ്സ് മാത്രമേ ഉള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ 15 വയസ്സുകാരിയെ മാത്രമല്ല പല പെൺകുട്ടികളെയും ഇത്തരത്തിൽ ഈ ഉസ്താദായ അസറിൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് സംബന്ധിച്ച് എന്തായാലും ഈ പെൺകുട്ടി കൈപ്പമംഗലം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കൂടാതെ ചൈൽഡ് ലൈനിനെയും വിവരം അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൈപ്പമംഗലം പോലീസ് ഈ അസറിനെതിരെ FIR രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇയാളിപ്പോൾ ഒളിവിലാണ്, അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇയാൾ മുൻകൂർ ജാമ്യത്തിനായി ശ്രമിക്കുകയാണ് എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൃത്യമായൊരു നീതി പോലീസിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നില്ല, ഇയാളെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് പെൺകുട്ടിയും മാതാപിതാക്കളും മറുനാടന് മുമ്പിലെത്തിയത്. എന്താണ് ഈ MIC സംഭവിച്ചത്? ഈ പെൺകുട്ടി അത് കൃത്യമായി പറയും. മോളെ, എന്താണ് സംഭവിച്ചത്? എന്നോട് ഉസ്താദ് രാത്രി ചെല്ലാൻ പറഞ്ഞു, അസർ ഉസ്താദ്. ആള് ചെല്ലാൻ പറഞ്ഞ് ഞാൻ ചെന്നു. എനിക്ക് 8 തവണ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ചെന്ന് 2-ാമത്തെ ദിവസം തൊട്ട് എനിക്കിങ്ങനെ പീഡനം സഹിക്കേണ്ട വന്നിട്ടുണ്ട്. ഞാൻ ആളുടെ ആദ്യമായിട്ട് വിളിച്ചപ്പോൾ ഞാൻ ചെന്നു. എന്നിട്ട് ആള് അടുത്തിരുത്തി, അടുത്തിരുത്തിയിട്ട് പറഞ്ഞു ക്യാമറ ഒന്നും ഉണ്ടായില്ല അവിടെ, ആരും ഉണ്ടായില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ റൂമിലുണ്ടായുള്ളൂ. എന്നിട്ട് എന്നോട് പറഞ്ഞു നീ ആരോടും പറയാൻ നിൽക്കണ്ട, ഇത് ഇവിടെ ഉള്ളതാണ്, നീ ഇതാരോടും പറയരുത്, ഇത് പുറത്തറിഞ്ഞാൽ കൊല്ലും എന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് ഒരുമാതിരി വീഡിയോസൊക്കെ കാണിച്ചു തരുമായിരുന്നു. അടുത്തിരുത്തിങ്ങായിട്ട് ബലമായി നമുക്കറിയുമെങ്കിലും പുറത്ത് ഒച്ചെടുക്കാതെ കൈ മുറുക്കെ പിടിക്കും, നമ്മുടെ മൗത്തിൽ മുറുക്കെ പിടിക്കും. എന്നിട്ട് എന്നോട് മൂലക്കെ കൊണ്ട് വലിച്ചു കൊണ്ടുപോയി, ഒരു റൂമിൻ്റെ മൂലക്കെ കൊണ്ടുപോയിട്ട് പറഞ്ഞ് പുറത്ത് ഒച്ചെടുക്കരുത്, ഒച്ചെടുത്താൽ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച്. എന്നിട്ട് നമ്മുടെ എല്ലാ എല്ലാ സ്ഥലത്തും നമ്മൾ മോശമായിട്ട് പെരുമാറി. എന്നിട്ട് എന്നോട് പറഞ്ഞ് പോയിക്കോ, ആരോടും പറയരുതെന്ന് പറഞ്ഞ് ഞാൻ അവിടേക്ക് ചെന്നു. ഹോസ്റ്റലിലേക്ക് ചെന്നപ്പോൾ ടീച്ചേഴ്സ് എന്നോട് ചോദിക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു ടീച്ചർ പറഞ്ഞ് ചോദിക്കരുത്, അത് അവരുടേതായിട്ട് അവർ ചെയ്തോളും, നമ്മായിട്ടൊന്നും ഇതാക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചിങ്ങനെ എനിക്ക് പോകാൻ പേടിയായിരുന്നു, ഞാൻ പോയില്ല. എന്നിട്ട് വീണ്ടും ടീച്ചറെ വിളിച്ച് പറഞ്ഞു, ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ വീണ്ടും ചെന്നു, ഇതുപോലെ തന്നെ വീണ്ടും മോശമായിട്ട് കുറേ തവണ ഇങ്ങനെ പെരുമാറിയിട്ടുണ്ട്. ടീച്ചറാണോ നിർബന്ധിപ്പിച്ച് വിടുന്നത്? ആ ടീച്ചേഴ്സാണ്. ടീച്ചേഴ്സ് പറയും ചെല്ലാൻ പറയും, അപ്പം നമ്മൾ ചെല്ലാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. ടീച്ചേഴ്സും ലേഡീസാണ്. ആ ലേഡീസാണ്. ടീച്ചേഴ്സ് പറയും നിങ്ങൾ പോകണം, നിർബന്ധമാണ്, ഉസ്താദ് വിളിക്കണ്ട്, നമ്മ ഉസ്താദ്മാരെ തെറ്റിക്കരുത്, നേരെ ഗുണെന്നൊക്കെ പറയും. ഈ ഉസ്താദ് എന്താ മോളെ പഠിപ്പിക്കുന്നത്? എനിക്കൊന്നും പഠിപ്പിക്കണില്ല. അയാൾക്ക് അവിടെ എന്താണ് ജോലി? ആള് അവിടുത്തെ ഹെഡ്മിസ്റ്റേഴ്സ് ആണ്, HM ആണ്. ആള് പറയണത് ഇതിലാണ് അവിടെ എല്ലാരും നടക്കുന്നത്. ആളെന്ത് പറയണോ അതൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത്. ടീച്ചേഴ്സിന്റെ ഒക്കെ മോക്ക് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? ടീച്ചേഴ്സ് ചീത്ത പറയും, തല്ലും. കുറെ കുട്ടികൾ ഇങ്ങനെ കരഞ്ഞു വന്ന് കണ്ടിട്ടുണ്ട്, പക്ഷേ നമുക്ക് ചോദിക്കാനുള്ള വോയിസ് ഇല്ല അവിടെ. എത്ര കുട്ടികളാണ് അവിടെ ഉള്ളത്?
കുറെ പിള്ളേരുണ്ട്, പെൺകുട്ടികള് 300 പേർത്ത് പിള്ളേരുണ്ട്. അവർക്കെല്ലാം ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നുണ്ടോ? അതൊന്നും എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. സംസാരിക്കാൻ സമ്മതിക്കത്തില്ല? സമ്മതിക്കത്തില്ല. കൂടെ ഉള്ളവരുമായിട്ട് പാടില്ല. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഇപ്പൊ കൂടെ ഇപ്പം ഹോസ്റ്റലിൽ എത്ര പേരാ താമസിക്കുന്നത്? എന്റെ റൂമിൽ 13 പിള്ളേരുണ്ട്. ഈ 13 പേരും തമ്മിൽ സംസാരിക്കത്തില്ല? ഇല്ല. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ എന്താണ് അവര് പറയുന്നത്? അവിടുത്തെ പിള്ളേരും അതെങ്ങനെ ഒന്നും സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവരല്ല. നമ്മളെ കാര്യങ്ങളൊന്നും പറയാനും അവർക്ക് ഇഷ്ടമല്ല. അടുത്ത് പോയിരിക്കുന്നതൊന്നും ഇഷ്ടമല്ല. മോളെ ഇങ്ങനെ ഉപദ്രവിച്ചു, ഉപദ്രവിച്ചതിന് ശേഷം പിന്നെ മോളെ എന്താ ചെയ്തത്? ലാസ്റ്റ് ഞാൻ ഇങ്ങോട്ട് വരണേന്ന് തൊട്ട് 2 ഞാൻ ഇങ്ങോട്ട് വരണ 2 എന്നെ മദർസയുടെ ഉള്ളിലായിരുന്നു. 3 നിലയിലാണ് മദർസ. എന്നിട്ട് മദർസയ്ക്ക് വിളിച്ചു, മദർസയിൽ നിന്ന് വിളിച്ചു എന്നെ. എന്നിട്ട് സ്റ്റേക്കേഴ്സിൻ്റെ അവിടെ സ്റ്റെപ്പിൻ്റെ സൈഡിലായിട്ട് എന്നെ വിളിച്ച് നിർത്തിയിട്ട് പറഞ്ഞു ഇതുപോലെ തന്നെ സെയിം പാറ്റേണിൽ തന്നെ ചെയ്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു പുറത്ത് ആരോടും പറയരുത്, വീട്ടുകാരെ കൊല്ലും, ഭീഷണിപ്പെടുത്തി. ഉസ്താദ് അസർ എന്ന് പറഞ്ഞു, ഉസ്താദ് അസർ തന്നെ വിളിച്ച്. എന്നിട്ട് എനിക്കന്ന് വയ്യാന്ന് പറഞ്ഞ് ഞാൻ കടപ്പില്ലേ, സ്കൂളിലൊന്നും പോയില്ല. അപ്പം ഉമ്മച്ചി മരുന്ന് കൊണ്ടുവന്നു. ഞാൻ ചുമ്മാ കൊണ്ടുപോകുന്ന ചോദിച്ചു മരുന്ന് ഉമ്മച്ചിനെ വിളിപ്പിച്ചാണ്, പക്ഷെ ഉമ്മ കൊണ്ടുപോയില്ല. എനിക്ക് മരുന്ന് കൊണ്ടു തന്ന് പോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതെടുത്ത് കഴിച്ചു. അപ്പം പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാലോ എന്ന് വിചാരിച്ച് കഴിച്ചു. ഈ മരുന്നെല്ലാം കൂടെ ഒരുമിച്ച് കഴിച്ചു. അപ്പോൾ അവര് അപ്പോഴും ഉസ്താദ് പറഞ്ഞു പുറത്ത് ഇതാരും അറിയരുത്, നിങ്ങൾ ഉമ്മയും മോളുള്ള തമ്മിലുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഉസ്താദ് തന്നെ പറഞ്ഞു. എന്നിട്ട് എന്നെ അപ്പം തന്നെ ആശുപത്രിക്ക് കൊണ്ടുപോയി. ആശുപത്രിക്ക് കൊണ്ടുപോയപ്പോഴും ഞാൻ എല്ലാവരോടും പറഞ്ഞത് അങ്ങനെ തന്നെയായിരുന്നു, ഉമ്മച്ചിനായിട്ടുള്ള പ്രശ്നം കാരണം കഴിച്ചെന്ന് ഞാൻ പറഞ്ഞു. പേടിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഉമ്മയുടെ സങ്കടം സഹിക്കാണ്ടായപ്പോൾ ഞാൻ ഉമ്മടുത്ത് പറഞ്ഞു കാര്യങ്ങൾ. അപ്പം ഉമ്മച്ചി അപ്പത്തേനെ അവരെ വിളിച്ച് പറഞ്ഞു, പോലീസിലൊക്കെ പറഞ്ഞു. അതിനുശേഷം പോലീസിൽ പരാതി പെടുന്നതിന് മുമ്പ് എന്താ സംഭവിച്ചത്? അവര് വന്നിട്ട് മോളുടെ ഒക്കെ പരാതി കൊടുക്കുന്നൊക്കെ പറഞ്ഞു. അവര് വന്ന് ഒത്തുതീർപ്പിന് വന്നു. എനിക്ക് ആളെ തല്ലണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞു വരട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ അവര് സംസാരിച്ചിരിക്കൽ ആള് ഇറങ്ങിപ്പോയി. ആളൊന്നും ചെയ്തിട്ടില്ല എന്ന് ഇപ്പോഴും പറയണ്. ആള് പറയണത് ആളൊന്നും ചെയ്തിട്ടില്ല, അവള് വെറുതെ പറയണതാണ്, തെറ്റിദ്ധാരണയാണ്. അടുത്ത ടീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരും പറയണത് എൻ്റെ തെറ്റിദ്ധാരണയാണ്, അവൾ ഉണ്ടാക്കി പറയണെന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം തെളിവുണ്ടല്ലോ, നമ്മൾ ആശുപത്രി പോയപ്പോൾ മെഡിക്കലൊക്കെ എടുത്തതാണ്, എല്ലാ തെളിവുണ്ട്. അവിടെ എന്തൊക്കെയാണ് മോളെ പഠിപ്പിക്കുന്നത്? വഫി ഉണ്ട്, ആഫലാവും പഠിക്കണുണ്ട്, അതുപോലെ തന്നെ മറ്റേ ഉമ്മയെ വാപ്പില്ലാത്ത മക്കളുകളൊക്കെ ഉണ്ട് അവിടെ, അതൊക്കെ തന്നെ അവിടെ പഠിപ്പിക്കുന്നത്. പിന്നെ MAC എന്ന് പറഞ്ഞിട്ടൊരു സ്കൂളുണ്ട് അവിടെ, CBSE ആയിട്ട്. പുറത്തുനിന്ന് പിള്ളേർ വന്ന് പഠിക്കണുണ്ട്. ഉപദ്രവിക്കുമോ അവിടെ? ആ, ടീച്ചേഴ്സ് തല്ലും. ഈ പോലീസിൽ പരാതി കൊടുത്തതിന് ശേഷം പിന്നെ ഉള്ള അനുഭവം എങ്ങനെ? ഒരു ഒന്നിലും അല്ല, നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്ത് നമുക്കൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു തിരിച്ചൊരു റിപ്ലൈ ഉണ്ടാവില്ല, ഹാപ്പി ആയിട്ടൊരു റിപ്ലൈ കിട്ടണം. പക്ഷേ ഇന്നേവരെ എനിക്കത് കിട്ടിയിട്ടില്ല, നീതി കിട്ടിയിട്ടില്ല. കിട്ടണം എനിക്കത്. എന്താ എന്ത് ചെയ്തിട്ടായാലും അവനെ കേസ് തന്നെ ചെയ്ത് ജയിലിൽ അടക്കണം അവനെ. ഒരിക്കലും തളർന്നു പോകരുത്. നമുക്ക് നമ്മുടെ നിയമത്തിൽ ഒരു വിശ്വാസമുണ്ട്. നമുക്ക് ഇവിടെ അല്ലെങ്കിൽ നമുക്ക് മുകളിൽ കോടതികളുണ്ട്. ആ കോടതികളിലൊക്കെ പോയിട്ടാണെങ്കിലും നമുക്ക് ഈ കേസ് നമുക്ക് വിജയിക്കാൻ കഴിയും. അതിന് മോള് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ഞാൻ സ്ട്രോങ് ആയിട്ട് നിൽക്കും. അവനെ കുറെ പിള്ളേരെ അതുപോലെ അനുഭവിക്കണുണ്ടെങ്കിലോ നമുക്കറിയില്ലല്ലോ. എനിക്ക് അനുഭവം ഉണ്ട്, എനിക്ക് എൻ്റെ ഉമ്മയും വാപ്പുണ്ട് പറയാൻ. അവിടെ കുറേ പിള്ളേരുണ്ട് ഉമ്മയും വാപ്പില്ലാത്തവർ, അവർക്കൊക്കെ ആരുണ്ട്. നിയമം തന്നെ വേണ്ടേ? ഇപ്പം ഞാനിപ്പോൾ കേസ് കൊടുത്തിട്ട് കുറേ നാളായി, പക്ഷേ ഒരു ഹാപ്പി ന്യൂസ് ആയിട്ട് എനിക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ല. കിട്ടണം അത് തീർച്ചയായിട്ടും. ഈ മോള് ചോദിച്ച ചോദ്യം തന്നെയാണ് സമൂഹത്തിന് ചോദിക്കാനുള്ളത്. ഇതുപോലെ മാതാപിതാക്കളില്ലാത്ത കുട്ടികൾ എവിടെ പോയാണ് ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങൾ, അവർക്ക് നേരിടേണ്ടി വരുന്ന ഈ പീഡന കാര്യങ്ങളൊക്കെ പറയുക.
അവർ അവിടെ കിടന്ന് നരകിക്കുകയാണ്. നരകിച്ച് അവസാനം എന്തായി തീരും? ഒന്നുകിൽ ആത്മഹത്യയിലേക്ക് പോകും, അല്ലെങ്കിൽ ഇവർ വേറെ ഏതെങ്കിലും രീതിയിൽ ചൂഷണത്തിന് ഇരയാക്കിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ള മതസ്ഥാപനങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കേണ്ടതാണ്. ഈ മതപഠനശാലകളിൽ കൃത്യമായ റെയ്ഡുകൾ നടത്തണം. ഈ കുട്ടികളെ എല്ലാവരെയും നിർബന്ധമായും കൗൺസിലിങ്ങിന് വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ അസർ എന്ന് പറയുന്ന ഉസ്താദ് ഇപ്പോൾ ഒളിവിലാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇയാൾ മുൻകൂർ ജാമ്യത്തിനായി സമീപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരു വാദമാണ് ഉന്നയിക്കുന്നത്. സത്യമാണോ എന്ന് നമുക്ക് അറിയില്ല. അത് അയാളെ സംരക്ഷിക്കുവാനാണോ ഇനി ഇയാൾ ഈ രാജ്യം വിടാനുള്ള ഒരു നീക്കം പോലും നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാതാപിതാക്കളും ഈ പെൺകുട്ടിയും ഒക്കെ ഈ നീതി തങ്ങൾക്ക് ലഭിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഈ സമൂഹത്തോടും പോലീസിനോടും ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് കാര്യക്ഷമമായി തന്നെ ഈ കാര്യങ്ങൾ ഇടപെടണം. കയ്പമംഗലം പോലീസാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. തൃശൂർ ചൈൽഡ് ലൈനും കേസെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ ഇയാളെ പിടിച്ച് അകത്തിട്ട് ഈ കുട്ടിക്ക് നീതി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള പെൺകുട്ടികൾ ഇനിയും പരാതിയുമായി പോലീസിനെ സമീപിക്കുകയുള്ളൂ. തൃശ്ശൂരിൽ നിന്നും രഞ്ജിത്ത് എസ് പിള്ളയ്ക്കൊപ്പം ആർ പിയൂഷ്, മറുനാട് ടി വി.